buddies, welcome back to the show, Jam, Jesus and me. ഇന്ന് നിങ്ങൾ പെമ്പിളേർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂര് വാടാനപ്പള്ളിക്കടുത്ത് തളിക്കുളത്തുള്ള നമ്മുടെ സ്മൃതിയാണ് ഇന്നത്തെ നമ്മുടെ സിംഗപ്പെണ്ണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്മൃതിയുടെ വീട്ടില് ഒരു കള്ളൻ കയറി. നമ്മുടെ സ്മൃതിയുടെ വീടിന്റെ മുകളിൽ കുറച്ച് പണികൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കള്ളൻ എന്താ ചെയ്തതെന്ന് വെച്ചാല്, ഒരു രണ്ടര സമയം രാത്രി, ഈ സമയത്ത് ഗടി പോയിട്ട് വീടിന്റെ സൈഡൊക്കെ മൊത്തത്തിലും സ്കെച്ചിട്ടു. ഈ സൈഡിലുണ്ടാ ഒരു അഴയമ്മ ഒരു മുണ്ടിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ മുണ്ട് കണ്ടപ്പോ ഗടിക്ക് ഒരു ഐഡിയ, ഈ പണ്ട് ഈ തെങ്ങ് പറഞ്ഞ ചേട്ടന്മാര് ഈ തളപ്പ് പോലത്തെ സാധനം സെറ്റ് ചെയ്യലോ, ഇത് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കള്ളൻ ഒരു കവുങ്ങുണ്ടായിരുന്നു. ആ കവുങ്ങുമ്പോ വലിഞ്ഞ് അങ്ങോട്ട് കയറി, എന്നിട്ട് ഇവിടെ നിന്നൊരു ഒറ്റച്ചാട്ടം വീടിക്ക്. അപ്പടാവ് നോക്കിപ്പിണ്ടാ വീടിന്റെ ഒരു സൈഡില് പണി നടക്കാണ്. അവിടെ നല്ല കറക്റ്റ് ആയിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് കണ്ടപ്പോ പതുക്കാനെ ഗടി ഈ ഗ്യാപ്പേ പോട്ടെ പമ്മി 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 ഉള്ളേ കയറി. എന്നിട്ട് ആദ്യം തന്നെ കള്ളൻ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ നല്ല സൈസുള്ള ഒരു വെട്ടു തീ, നല്ല മരക്കെ പെട്ടണം പെട്ട സാധനം. ഈ സമയത്ത് ഒരു കാര്യം ഓർക്കണം, നമ്മുടെ സ്മൃതിയും വീട്ടുകാരൊക്കെ നല്ല ഉറക്കത്തിലാണ്, സമയം കുറെ ആയില്ലേ ഉറങ്ങാണ്ടിരിക്കും. ഈ സമയത്ത് നമ്മുടെ കള്ളങ്കടി വെട്ടിയോത്തി കൊടുത്ത് സെറ്റായിട്ട് ഓരോ റൂമിലും കയറി നോക്കി, ഒന്നും കിട്ടിയില്ല പാവത്തിന്. അങ്ങനെ കിട്ടി നമ്മുടെ സ്മൃതിയുടെ റൂമിലേക്ക് എത്താണ്. നോക്കുമ്പോൾ സ്മൃതി ആണെങ്കിൽ നല്ല ഉറക്കം. ഡാവ് നൈസായിട്ട് വെട്ടുകൊത്തി എടുത്തിട്ട് സ്മൃതിയുടെ കഴുത്തില വെച്ചു. അപ്പൊ നമ്മുടെ സ്മൃതി ഞെട്ടിയുണർന്നു, അപ്പിണ്ട്ര ഒരു വെട്ടുകൊത്തി നമ്മുടെ കള്ളങ്കടി. അപ്പോഴാണ് നമ്മുടെ സിംഗപ്പെണ്ണ് ചാർജ് ആവണത്. ഏതൊരു പെണ്ണും സാധാരണ ഇങ്ങനെയുള്ള സമയത്ത് പേടിക്കുകയാണ് ചെയ്യുക, പക്ഷെ നമ്മുടെ സിംഗപ്പെണ്ണ് ഇടിയിലെ പോരാ തുടങ്ങി. സ്മൃതി ആദ്യം തന്നെ കൈപിടിച്ച് പെട്ടോതി ഇങ്ങോട്ട് തട്ടി തെറിപ്പിച്ചു, എന്നിട്ട് താടിയിലുമ്പോൾ നോക്കിയിട്ട് ഒറ്റപ്പെട്ട. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കള്ളങ്കടിയിലെ താടിയിൽ നോക്കിയിട്ട് രണ്ടെണ്ണ കൊടുത്തു. നമ്മുടെ കള്ളങ്കടി ഇതൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ, ഇടി കിട്ടിയ വഴിക്ക് കള്ളങ്കടി സ്ലോ മോഷൻ ഇങ്ങനെ തെലുങ്ക് സിനിമയിലൊക്കെ കാണിക്കില്ലേ, അതുപോലെ അതുകൊണ്ടൊരു ഒറ്റ വീഴ്ച. അപ്പോഴാണ് നമ്മുടെ കള്ളങ്കടിക്ക് കാര്യം മനസ്സിലാവണേ, ഇത് സാധാരണ ഒരു പെണ്ണല്ല സിംഗപ്പെണ്ണാന്ന്. അപ്പൊ തന്നെ ആകട്ടെ 100-110 കണ്ടാൽ മതി ഒറ്റ ഓട്ടം. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീട്ടുകാർ എനിക്കുന്നതും പോലീസുകാർ വരലും ആ നാട്ടുകാർ കൂടി വരണൊക്കെ. അതിനുള്ളൊക്കെ സ്മൃതി കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനിച്ചു. ഇതെന്തപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വെച്ചാലേ, നമ്മുടെ സ്മൃതി കേട്ടിട്ടായിരുന്നു. അവള് ഏകദേശം നല്ലൊരു പെണ്ണിന്റെ ചങ്ങറുപ്പും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് കയറിയിട്ടാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സീൻ ഡാർക്കായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രതികരിക്കാനുള്ള കഴിവൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറൊന്നല്ല, നമ്മുടെ നാട്ടില് കുറെ പെമ്പിളേർ നിൽക്കുന്നുണ്ട്, ഈ പ്രേമം പൊട്ടി പരീക്ഷയിൽ തൊട്ടുന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റി ചാടാനും ആത്മഹത്യാനൊക്കെ. അവർക്കൊക്കെ ഉണ്ടല്ലോ ഒരു ബെസ്റ്റ് ഇൻസ്പിറേഷൻ ആണ് നമ്മുടെ സ്മൃതി സിംഗപ്പെണ്ണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചേച്ചിമാര് അനീറ്റിമാര് അല്ലെങ്കിൽ കൂട്ടുകാരികള് ഇവരൊക്കെ ഇതുപോലൊരു എന്തെങ്കിലും ഒരു സീൻ ഡാർക്കടിച്ചു കഴിഞ്ഞാൽ സെറ്റാക്കാനുള്ള ഒരു ധൈര്യം കൂടി നേടിയെടുക്കണം. ഇതുപോലെ തന്നെ ഒരു വേറൊരു ധൈര്യം കൂടിയും നമുക്ക് വേണ്ടതുണ്ട്, ഒരു ആത്മീയ ധൈര്യം. അത് കിട്ടണമെങ്കിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് അങ്ങനെ കുർബാനയ്ക്ക് പോകാനോ കുമ്പസാരിക്കാനോ എന്നുള്ള സാഹചര്യങ്ങൾ ഇത്തിരി കുറവാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ ഈ പരിപാടികളൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ധൈര്യത്തിന് ഒരു കുറവുണ്ടാവില്ല കേട്ടോ. അപ്പോ ഓക്കെ ഗേൾസ്, അപ്പോ എല്ലാവരും സിംഗപ്പെണ്ണാവാനുള്ള പരിപാടികളൊക്കെ നോക്കുക, പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ കുമ്പസാരം കുർബാനയ്ക്ക് ഒന്ന് നോക്കിയാൽ നല്ലതാട്ടാ. അപ്പോ വീണ്ടും കാണാം. ദിസ് ഇസ് ആജ ആൽഫി സൈനിങ് ഔട്ട് ഫ്രം ഫിയാത്ത് റേഡിയോ.